ബാലതാരമായി തന്നെ സിനിമയിലേക്ക് വന്നിട്ടും പിന്നീട് വൈകി അംഗീകാരം ലഭിച്ച ഒരുപാട് നടന്മാരുണ്ട്. ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങിയ മലയാളി പ്രേക്ഷകരുമുണ്ട്. അത്തരത്തിൽ നിരവധി താരങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അവർക്ക് അവാർഡ് ലഭിക്കുന്നതോ അത്തരത്തിലൊരു പ്രശംസാർഹമായ പെർഫോമൻസോ കാര്യമോ പിന്നീട് നൽകുന്നതോ കിട്ടുന്നതുമെല്ലാം മിക്ക പ്രേക്ഷകർക്കും ഇഷ്ടവുമാണ്. അത്തരത്തിലൊന്ന് ഈ കഴിഞ്ഞ അവാർഡ് പ്രഖ്യാപനത്തിലും ഉണ്ടായിരുന്നു. അതായത് നടൻ സുധീഷിന് 34 വർഷത്തിനിടയിൽ ആദ്യമായി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സന്തോഷ വാർത്ത. നീണ്ട 34 വർഷങ്ങൾ എന്ന് തന്നെ പറയണം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്നിവർ സിനിമയിലെ മികച്ച പ്രകടനം കണക്കിലെടുത്തായിരുന്നു. നാടക സിനിമ അഭിനേതാവായ സുധാകരൻ നായരുടെയും സൂര്യപ്രഭയുടെയും മകനായി കോഴിക്കോട് ജില്ലയിൽ ജനിച്ച ആളാണ് സുധീഷ്. അതുകൊണ്ട് തന്നെ സിനിമയും നാടകവും എല്ലാം ചെറുപ്പത്തിലെ തന്നെ പരിചയമായിരുന്നു. 1989 റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ മുദ്ര എന്ന സിനിമയിലെ സുധീഷ് ചെയ്ത കഥാപാത്രം ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു. മൺചിത്രത്താഴ്, ചെപ്പടി വിദ്യ, ആധാരം, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, അനിയത്തിപ്രാവ് എന്നീ ചിത്രങ്ങളിലും സുധീഷ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത്തരം ചിത്രങ്ങളിലൂടെയാണ് സുധി ആരാധകരുടെ മനസ്സിലേക്കും കയറിക്കൂടിയത്. ഇപ്പോഴിത് അദ്ദേഹത്തെ തേടി ആദ്യമായി ചലച്ചിത്ര പുരസ്കാരം എത്തിയിരിക്കുന്നു. ഇതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹവും കുടുംബവും. ഞാനേറെ സന്തോഷവാനാണ് ഇപ്പോൾ. സംവിധായകരായ ഷൈജു അന്തിക്കാടിനോടും സിദ്ധാർത്ഥ് ശിവയോടും മികച്ച കഥാപാത്രം നൽകിയതിൽ ഏറെ നന്ദിയുണ്ട്. സിനിമയിൽ എത്തിയപ്പോൾ ആദ്യകാലങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് തീവണ്ടിക്ക് ശേഷമാണ് മികച്ച വേഷങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. ഇപ്പോഴത്തെ സിനിമയിൽ എത്തി 34 വർഷത്തിന് ശേഷം എനിക്ക് ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു സുധീഷിന്റെ പ്രതികരണം. ഇപ്പോൾ താൻ നിരവധി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എന്നും താരം വ്യക്തമാക്കിയിരുന്നു.